അടിമാലി ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാൻ പഞ്ചായത്ത് നടപടി ആരംഭിച്ചു. പഞ്ചായത്തിലെ ആദിവാസി കുടികൾ കേന്ദ്രീകരിച്ച് ജാഗ്രത ശക്തമാക്കും. കൂടാതെ അതിഥി തൊഴിലാളികൾക്ക് ആന്റിജൻ പരിശോധന നിർബന്ധമാക്കുവാനും തീരുമാനിച്ചു. ജില്ലയിൽ കോവിഡ് രോഗവ്യാപനത്തിൽ കുറവുണ്ടാവുമ്പോഴും അടിമാലി ഗ്രാമപഞ്ചായത്തിൽ രോഗപകർച്ച വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ ജാഗ്രതയാർന്ന പ്രവർത്തനങ്ങളുമായി പഞ്ചായത്ത് അധികൃതർ രംഗത്തെത്തിയത്. ആരോഗ്യവകുപ്പ്, പോലീസ്, മറ്റു വകുപ്പുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ ആദിവാസി കുടികൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തും. പഞ്ചായത്തിലെ പ്ലാമലക്കുടിയിൽ കഴിഞ്ഞ ദിവസം 32 പേർക്കാണ് രോഗം ബാധിച്ചത്. ആദിവാസി കുടികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചതായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ CD ഷാജി പറഞ്ഞു. പുറത്തുനിന്നുള്ള ഒരാൾക്ക് പോലും ഇനി രോഗബാധിതമായ ആദിവാസി കുടികളിലേക്ക് പ്രവേശനമില്ല എന്നുള്ള അറിയിപ്പ് പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. ഊരുമൂപ്പന്മാരുടെയും കാണിമാരുടെയും ട്രൈബൽ ഓഫീസറുടെയും പോലീസിൻ്റെയും പഞ്ചായത്തിൻ്റെയും സംയുക്ത യോഗം ചേർന്ന് ഈ തീരുമാനത്തെ മറികടക്കുന്ന വാഹന ഉടമകളെ അടക്കം പുറത്തുനിന്ന് എത്തിച്ചേരുന്ന കുടിനിവാസികളല്ലാത്ത ആര് കടന്നു ചെന്നാലും അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ പേരിൽ മതിയായ കേസുകൾ രജിസ്റ്റർ ചെയ്ത് നിയമ നടപടിക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വിവിധ ജോലികളിൽ ഏർപ്പെടുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ ആന്റിജൻ ടെസ്റ്റ് നടത്തി നെഗറ്റീവ് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ പണി തുടരുവാൻ അനുവദിക്കൂ. ആന്റിജൻ പരിശോധനയുടെ വിവരങ്ങളില്ലാതെ പണിയെടുപ്പിക്കുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കും. വാക്സിനേഷനും ആയി ബന്ധപ്പെട്ട് ആൻറ്റിജൻ ടെസ്റ്റ് നടത്താത്ത ഒരു തൊഴിലാളിയെ പോലും അടിമാലി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് ശക്തമായ താക്കീത് നൽകിയിട്ട് പോലും ആ കാര്യത്തിൽ നമുക്ക് 100% വിജയം വരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഇത് ആശങ്കാജനകമാണ്. ഇത് പരിഹരിച്ച് നമുക്ക് ഈ രോഗത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ഉറപ്പാക്കാൻ കർമ്മസമിതിയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തുവാനാണ് തീരുമാനം. ജാഗ്രത ശക്തമാക്കിയില്ലെങ്കിൽ കൂടുതൽ രോഗവ്യാപനത്തിന് ഇടയാക്കുമെന്നതിനാൽ ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശിച്ചു. KS അനുമോദ്, ന്യൂസ് ബ്യൂറോ, അടിമാലി.